ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫോർഡിൻ്റെ ക്രോസ് ഓവർ ഹാച്ച്ബാക്കായ ഫ്രീ സ്റ്റൈലാണ്. ഇത് ഒരു കൊച്ചു എസ് യു വി തന്നെയാണ്. ഫ്രണ്ട് ഗ്രില്ല് ബ്ലാക്ക് ആൻഡ് ആണ്. അത് ഒരു അഗ്രസീവ് ലുക്കോട് കൂടിയതാണ്. ഒരു എസ് യു വി ആക്കുന്നതിനായി ഫോർഡ് ഫ്രീ സ്റ്റൈലിൽ ചുറ്റും തന്നെ ക്ലാഡിങ്ങുകൾ നൽകിയിരിക്കുന്നു. ഇവ പ്ലാസ്റ്റിക്കിലാണ്. ഫ്രണ്ടിലെയും പുറകിലെയും ബമ്പറുകളിൽ സ്കിഡ് പ്ലേറ്റുകളും നൽകിയിരിക്കുന്നു. അതിനു പുറമെ ഒരു റൂഫ് റെയിലും ഫ്രീ സ്റ്റൈലിൽ ഫോർഡ് നൽകിയിരിക്കുന്നു. ഇത് തികച്ചും ഫംഗ്ഷണലായ റൂഫ് റെയിലുകൾ തന്നെയാണ്. വശങ്ങളിലേക്ക് വരുമ്പോൾ അലോയ് വീൽസ് സ്മോക്ക്ഡായി കാണാം. ഇത് ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നതിനാണ്. പുറകിലേക്ക് വന്നാൽ ഫോർഡിൻ്റെയും ഫ്രീ സ്റ്റൈലെന്നും മോഡൽ നെയിമായ ടൈറ്റാനിയവും ബോൾഡായി തന്നെ എഴുതിയിരിക്കുന്നത് കാണാം. നല്ല ഡിസൈനിങ് ആണ് ഫോർഡ് നൽകിയിരിക്കുന്നത്. ഈ വാഹനം ഒരു ക്രോസ് ഓവർ എസ് യു വി ആയതുകൊണ്ട് തന്നെ അതിന് ബോൾഡായ എന്നാൽ ഒട്ടും പ്രൊണൗൺസ്ഡ് അല്ലാത്ത ക്രീസുകളാണ് ഫോർഡ് നൽകിയിരിക്കുന്നത്. ഇവ വാഹനത്തിന് ചുറ്റും നമുക്ക് കാണാവുന്നതാണ്. ബമ്പറിലേക്ക് നോക്കുമ്പോൾ ഒരു സി ഷേപ്പ് ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാം. അതിന് മുകളിലുള്ള ഹെഡ് ലാമ്പ് ഹാലജൻ ആണെങ്കിൽ കൂടി ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ വൈപ്പറും. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രീമിയമായ ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡോർ പാക്ക് ഡ്യുവൽ ടോണിലാണ്. ഫാബ്രിക് ഇൻസേർട്ടുകൾ കാണാം. ഡോർ പോക്കറ്റുകൾ വലുതാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ലെതർ റാപ്ഡായ സ്റ്റിയറിംഗ് വീൽ കാണാം. വലതുവശത്ത് ക്രോം ആക്സെൻറ്റുകളോട് കൂടിയ ഹെഡ്ലാമ്പ് സ്വിച്ചുകൾ കാണാം. ഇടതുവശത്താണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. അതിനു ചുറ്റും ഒരു ക്രോം ലൈനിങ് കാണാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ബ്ലൂ ലൈറ്റ് ഇലുമിനേഷൻ ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ കാണാം. ഒരു അനലോഗ് കൺസോളാണത്. ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും ഫ്യൂൽ ഗേജും അനലോഗ് ആണ്. ഒരു കുഞ്ഞു ഡിസ്പ്ലേ നടുവിൽ കാണാം നമുക്ക്. അതിൽ വാഹനത്തിൻ്റെ ബേസിക്കായ ട്രിപ്പ് ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കും. സെൻട്രൽ കൺസോളിൽ ഒരു 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് പുറമെ ഒരു സിംഗിൾ സോൺ ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് ഫ്രീ സ്റ്റൈലിലുള്ളത്. അതിന് താഴെയായി ഫോണും മറ്റും വയ്ക്കാനുള്ള ഒരു റബ്ബറൈസ് പാഡും നമുക്ക് കാണാവുന്നതാണ്. എയർ കണ്ടീഷനിങ്ങിൻ്റെ ഡയലുകൾക്ക് ഒരു ക്രോം ലൈനിങ് ഉണ്ട്. അവയ്ക്ക് നേൾഡ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് വേണ്ട ഷോർട്ട്കട്ട് ബട്ടണുകളും സെൻട്രൽ കൺസോളിൽ തന്നെ അവൈലബിൾ ആണ്. സെൻട്രൽ കൺസോളിൽ ഇൻബിൽഡായി ഒരു കോമ്പസ് ഉണ്ട്. അത് ഹോം സ്ക്രീനിൽ തന്നെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നാവിഗേഷൻ സിസ്റ്റം വളരെ മികച്ച ഒന്നാണ്. ഇൻബിൽഡ് നാവിഗേഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിന് ഒരു റിവേഴ്സിംഗ് ക്യാമറയുണ്ട്. വളരെ ഷാർപ്പായ ഒരു യൂണിറ്റാണത്. അതിന് ഗൈഡ് ലൈൻസും അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് വളരെ പവർഫുള്ളായ
ഒരു ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പ് യൂണിറ്റാണ് ഉള്ളത്. അവ ഹാലജൻ ആണെങ്കിലും അത്യാവശ്യം ബ്രൈറ്റാണ്. ഈ ഹെഡ് ലാമ്പുകൾ ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് വളരെ കംഫർട്ടബിളായ ഒരു ഫീലാണ് ഫോർഡ് നൽകുന്നതെന്ന് മനസ്സിലാക്കാം. ഫ്രീ സ്റ്റൈലിൻ്റെ ബാക്ക് സീറ്റുകൾ വളരെ കംഫർട്ടബിളാണ്. സീറ്റിംഗ് പൊസിഷൻ മാത്രമല്ല, കുഷനിങ്ങും വളരെ സപ്പോർട്ടീവാണ്. ഫ്രണ്ടിലെ സീറ്റുകൾ സാധാ ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരുന്നാൽ പോലും ബാക്കിൽ വളരെ നല്ല സ്പേസാണുള്ളത്. ഫ്രണ്ടിലെ സീറ്റുകൾ കുറച്ച് മുന്നോട്ടിടുകയാണെങ്കിൽ ആ സ്പേസ് കൂടും. ഫോർഡ് ഫ്രീ സ്റ്റൈലിൻ്റെ മറ്റു വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.